ഹായ് നമസ്കാരം വെൽക്കം ടു ഡ്രാഗൺ ഫ്ലൈ ഫാമിലി അപ്പോൾ ഞാൻ ഇന്ന് ഒരു സ്പെഷ്യലായിട്ടുള്ള ഐറ്റം ചെയ്യാൻ പോവാം ഇന്ന് ഫാമിലി വ്ളോഗോ ട്രാവൽ വ്ളോഗോ ഒന്നുമല്ല പിന്നെ ഒരു ചെറിയ നാടൻ കുക്കിങ്ങിൻ്റെ വ്ളോഗ് കുക്കിംഗ് ഞാൻ ചെയ്യാൻ പോകുന്നത് വളരെ വളരെ സ്പെഷ്യലായിട്ടുള്ള മുതിരച്ചാറ നമ്മൾ വയ്ക്കാൻ പോകുന്നത് എൻ്റെ റെസിപ്പിയൊന്നുമില്ല ട്രഡീഷണലായിട്ടുള്ള റെസിപ്പിയാണ് അതിനുവേണ്ടി ഞാനിവിടെ മുതിരയൊക്കെ എടുത്ത് വെച്ചിട്ട് മുതിരയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് പിന്നെ വറുത്ത് അതിനകത്ത് വെള്ളമാണ് എടുക്കേണ്ടത് പിന്നെ അതുപോലെ തന്നെ അതിന് മാങ്ങ വേണം ഒരു മാങ്ങയുണ്ട് അപ്പോൾ നമുക്ക് അതൊക്കെ മുരിങ്ങച്ചാർ ഉണ്ടാക്കാനായിട്ട് പോവാം മാങ്ങ ചെത്തിയരിഞ്ഞ് കുറച്ച് കഷ്ണങ്ങളാക്കി വയ്ക്കണം പിന്നെ മുതിര പിന്നെ കുറച്ച് പിന്നെ എന്താ തേങ്ങ അത്രയൊക്കെ മതി വളരെ സിമ്പിളായിട്ടുള്ള പക്ഷേ വളരെ സ്പെഷ്യലായിട്ടുള്ള കറിയാണ് മുതിരച്ചാർ അപ്പോൾ ഈ മാങ്ങയൊക്കെ ഒന്ന് ചെത്തി കഷ്ണമാക്കി എടുക്കാം അപ്പോൾ ഒരു കഷ്ണം മാങ്ങയൊക്കെ മതി നാല് ആഴ്ച ഒരു മാസം മുമ്പ് വാങ്ങിച്ച മാങ്ങ അതേ ഫ്രഷായിട്ട് തന്നെ ഇരിക്കുന്നത് അപ്പം ഞാൻ വേടിച്ചായിരുന്നു പഴുത്ത് എങ്ങനെ പോയാലോ എന്ന് വെച്ചിട്ട് ഒരു കുഴപ്പമില്ല നോക്കാം ടെസ്റ്റ് ചെയ്തു പഴുത്ത് കണ്ടല്ലാതെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ചെറിയ കഷ്ണമായിട്ട് അരിഞ്ഞെടുക്കാം അപ്പം ഞാനിവിടെ മാങ്ങയെല്ലാം നല്ല കഷ്ണമാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം നമുക്കിനി ഇത് വേവിച്ചെടുക്കാം ആദ്യം മുതിര വേവിച്ച് അതിൻ്റെ ചാറെടുക്കാം മുതിരച്ചാർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇതേപോലെ ഒരു കപ്പ് മുതിര എടുത്ത് ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ ഇത് എന്താ പറയണ്ടത് എണ്ണ ഒന്നും ഒഴിച്ച് വറക്കണ്ട ഡ്രൈ റോസ്റ്റ് ചെയ്താലും അത് ഡ്രൈ റോസ്റ്റ് ചെയ്താൽ മതി എന്താക്കാൻ പരാതി എനിക്ക് നാക്ക് തിരിയത്തില്ല എൻ്റെ കഷ്ടം ഇതുപോലെ ഇങ്ങനെ നല്ലപോലെ വറുത്തെടുക്കണം വറുത്തെടുത്ത ശേഷം നമ്മളിത് കുക്കറിനകത്തിട്ട് വേവിച്ചെടുക്കാനുള്ളത് ഇതുപോലെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഇത്രയൊക്കെ ഒന്ന് വറുത്തെടുത്താൽ മതി ഒരുപാടങ്ങ് ചുമന്ന കളറാകുന്ന വരെ ഒന്ന് വറക്കണ്ട അല്ലെങ്കിൽ തന്നെ അത് ചുമന്നിരിക്കും അതിലൊന്ന് കടിച്ച് നോക്കുമ്പോൾ അറിയാം ഇത്ര മതി ഇനി ഇത് ഓഫ് ചെയ്തിട്ട് നമുക്കിത് കുക്കറിനകത്തോട്ട് രണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളത്തിലൊന്ന് വേവിച്ചെടുക്കാം നല്ല കറക്റ്റായിട്ട് വറുത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കാം നമ്മളിതിൻ്റെ ചാറാണ് എടുക്കുന്നത് മുതിര എടുക്കാറില്ല ഈ കറിക്ക് വേണ്ടി എന്നിട്ട് നമുക്കിതിനകത്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം നന്നായിട്ട് വേവിക്കണം അതിൻ്റെ ഒരു എന്താ പറയുക അതിൻ്റെ ആ ചാറ് കിട്ടുന്ന പോലെ നന്നായിട്ട് വേവിക്കണം അപ്പോൾ മുതിര ഇതുപോലെ പിന്നെ വെന്തിട്ടുണ്ട് നമുക്കിനി ഈ വെള്ളം ഇങ്ങനെ മാറ്റി വയ്ക്കാം മുതിര തോരൻ വയ്ക്കാം അപ്പോൾ എന്താ നന്നായിട്ട് വെന്ത് നല്ലപോലെ വെന്ത് മുതിര അപ്പോൾ ഈ വെള്ളം ഊറ്റിയെടുക്കാം ഇതുപോലെ പാത്രത്തിലിട്ട് മുതിര ചാറ് ഊറ്റിയെടുത്ത് മാറ്റി വയ്ക്കാം മുതിര ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ നല്ല പാകത്തിന് വെന്തിട്ടുണ്ട് നല്ല മുതിരയാണ് അപ്പോൾ അത് ഇനി നമുക്ക് തോരനോ എല്ലാം വയ്ക്കാം ഇതിപ്പോൾ ഇന്ന് എന്തായാലും വേണ്ട ഞാൻ എൻ്റെ അടുത്ത് മാറ്റി വയ്ക്കാൻ പോവാം അപ്പോൾ മുതിരക്കറി വയ്ക്കുന്ന കൂട്ടത്തിൽ തന്നെ എനിക്ക് ആ സ്പെഷ്യലായിട്ട് കുറച്ച് മുരിങ്ങയിലയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനിന്ന് അതും കൂടെ അങ്ങ് തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ചു അതിനുവേണ്ടി ഇതുപോലെ കുറച്ച് ഉള്ളി അരിഞ്ഞിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഉള്ളി ഇട്ടണമെന്നില്ല മുരിങ്ങയില വയ്ക്കുന്നതിന് പിന്നെ ഞാനിങ്ങനെ വയ്ക്കും അപ്പോൾ കയ്പ്പൊന്നും അതിൻ്റെ ആ അതൊന്നും അറിയത്തില്ല അതില്ല നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇത് വരണ്ട് കഴിയുമ്പോൾ ഇനി ഇല അങ്ങോട്ട് ഇട്ട് കൊടുക്കാം പോയി കറിച്ച് വയ്ക്കാം പെട്ടെന്ന് അങ്ങ് എന്തോളമല്ലോ മുരിങ്ങയില എടുക്കാൻ സമയം കിട്ടിയില്ല ഇത് ഇനി എടുത്ത് ഫ്രിഡ്ജിലോട്ട് വെച്ചിരിക്കാം അപ്പം നാളെ എടുക്കാമല്ലോ അപ്പോൾ അതെടുത്ത് മാറ്റി വയ്ക്കണം ഇതെല്ലാം വാരി കളയണം ഇത്രയൊക്കെ ക്ലീനിങ് ഇതൊക്കെ അനിയത്തെ എൻ്റെ ജോലികൾ അപ്പോൾ നമ്മുടെ മുരിങ്ങയുടെ തോരയൊക്കെ റെഡി ആയിട്ടുണ്ട് അത് ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം ഈ മുതിര കറിക്കും മുതിരക്കറിക്കുള്ള എൻ്റെ ആണ്ട് അഴപ്പ് ഉള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിന് കുറച്ച് തേങ്ങ ഇട്ട് ഒന്ന് വറുത്തെടുക്കണം നമുക്ക് തേങ്ങ അതിനകത്തോട് ഇനിയും കുറച്ച് സാധനങ്ങളൊക്കെ ചേർക്കേണ്ട ചേർക്കാനുള്ള ഇപ്പോൾ താഴെ പോയത് ഞാൻ എടുത്തു വെച്ച ഉലുവയാ താഴെ പോയത് കടുകയായിരുന്ന പോഷമായിരുന്നു ഉലുവ ഇട്ടു ഇനി എടുക്കുന്നത് ജീരകമാണ്
അതുപോലെ ചെറിയ ജീരകം, അതുപോലെ കൊച്ചു കൊച്ചു ഡപ്പികളിലാക്കി വെച്ചിരിക്കുകയാണ്. അതിനകത്ത് ഇടാനായിട്ട് ജീരകം അതൊക്കെ ഇട്ട് ഒന്നിച്ചൊന്ന് വറുത്തെടുക്കാം. കുറച്ച് ഉള്ളി അരിഞ്ഞുകൂടി ഇടാം. കറിവേപ്പില എൻ്റെ കയ്യിൽ തീർന്നു പോയി, അതുകൊണ്ട് അല്ലെങ്കിൽ കറിവേപ്പില കൂടെ ഇടണം. ചെറിയ ഉള്ളി ഇടാം, ഞാനിപ്പോൾ വലിയ ഉള്ളി അങ്ങ് ഇട്ടതന്നെയല്ലേ. ഏത് ഉള്ളി വേണമെങ്കിലും ഇടാം, ഒത്തിരി വേണ്ട, നന്നായിട്ട് കുറച്ച്. ഇതെല്ലാം കൂടെ നമ്മൾ തീയലിന് വറുക്കുന്ന പോലെ, അയ്യോ എൻ്റെ കണ്ണി, കറിയുള്ളിയുടെ അരി നല്ല പോലെ ഒന്ന് ചുമപ്പായിട്ട് മെറൂൺ കളറിലൊന്ന് വറുത്തെടുക്കാം. ബ്രൗൺ കളറിൽ ഇത് അതിൻ്റെ കറക്റ്റ് പരുവാണ്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഒന്ന് അല്ല, തീ ഓഫ് ചെയ്യേണ്ട, കുറച്ച് എന്താ പറയുക, കുറച്ച് പൊടികൾ ഇടാനുണ്ട്. അതുകൂടി ഇട്ടിട്ട് ഇട്ടൊന്നും പച്ചമണം മാറുന്ന പോലെ ഇളക്കിയിട്ട് തീ ഓഫ് ചെയ്യാം. കുറച്ച് മുളക് പൊടി, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മുളക് പൊടി, ചുവന്ന മുളക് പൊടി ഇടാം. ഇനി കുറച്ച് മല്ലിപ്പൊടി ഒന്ന് ഇളക്കി കൊടുക്കാം. കരിഞ്ഞു പോരുത്, ഒട്ട് ചെറിയ തീയിലിട്ട് വേണം ഇളക്കാനായിട്ട്. ഇനി കുറച്ച് മഞ്ഞപ്പൊടി, ഇത്രയും പൊടികൾ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. ഇതിന് ശേഷം ഇത് തണുക്കാൻ വെച്ചിട്ട് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ഉള്ളി ഇങ്ങനെ കടന്നാൽ മതി, ഇങ്ങനെ ഇരുന്നാൽ മതി. ഇപ്പം നമ്മളിവിടെ തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതെല്ലാം ഇതൊന്ന് തണുത്ത് വരട്ടെ. വളരെ വളരെ സ്പെഷ്യലായ ഇരുമ്പിയൻ ചട്ടിയാണ് എടുക്കുന്നത്. ഞാൻ വളരെ ട്രഡീഷണൽ കുക്കിങ്ങിനൊക്കെ അതേ ഉപയോഗിക്കാറുള്ളൂ, ഇപ്പോൾ കിച്ചൂൻ്റെ ഗൾ ഉപയോഗിക്കാറുള്ളൂ ഇപ്പം. അപ്പോൾ ഇതിനകത്തോട്ട് മാങ്ങയും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അത് വേഗം അങ്ങ് വെന്തോളം, ആ സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നല്ലപോലെ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ച മുതിരയുടെ ചാറ് ഇതിനകത്തോട്ട് ഒഴിക്കാം. ഇനി നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. കഴിഞ്ഞു, നമ്മുടെ വളരെ വളരെ ട്രഡീഷണലായിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള മുതിരച്ചാറ് തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിനകത്ത് കടുക് വറുത്തിട്ടാൽ മതി, ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇതൊരു വളരെ നമ്മുടെ കേരള ട്രഡീഷണലായിട്ടുള്ള ഒരു കറി, അതുകൊണ്ട് പിന്നെ മല്ലിയിലൊന്നും ഇടാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇടാറില്ല, കറിവേപ്പില ഞാൻ പറഞ്ഞില്ല ഒരുപാട് ഒന്നിച്ചങ്ങ് വാങ്ങിച്ചു, അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് അഴുക്കായിപ്പോയി. അപ്പോൾ കുറച്ച് പോലും ഒന്ന് ഒന്ന് എല്ലാം കൂടെ ഒന്നിച്ചഴുക്കായതുകൊണ്ട് കുറച്ച് പോലും എടുക്കാനില്ലായിരുന്നു. ഇനി പിന്നെ മഴയായ കാരണം പുറത്ത് പോയി. കറിവേപ്പില ഇടണം, ഇനി ഇത് കറിക്കകത്തോട്ട് ഒഴിച്ചോളൂ. നമ്മുടെ സ്പെഷ്യൽ മുതിരക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ്, മുരിങ്ങയില തോരൻ, പിന്നെ നമ്മുടെ മുതിരക്കറി. അപ്പോൾ ഈ മുതിരക്കറി വളരെ സ്പെഷ്യലാണ് കേട്ടോ. അപ്പം അറിയാൻ വയ്യാത്തവരാണെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിക്കണം, കാരണം നമ്മുടെ ഒരു ട്രഡീഷണൽ കറിയാണല്ലോ. അപ്പോൾ ഇതുപോലെ നല്ല വീഡിയോകളുമായിട്ട് നമുക്ക് ഇനിയും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.